അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വാട്സപ്പ് ഉപയോഗിക്കാനും, ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ വാട്സപ്പ് ഉപയോഗിക്കാനും പറ്റാത്ത രീതി ആവുകയാണ് ഗൈസ്. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോപിക്സ്. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം വാട്സപ്പിന് പരമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ടെലിഗ്രാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ജനപ്രിയമായ ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റാതെ വന്നതിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ നമുക്ക് പണി കിട്ടാൻ പോവുകയാണ്. വേറൊന്നുമല്ല, വാട്സപ്പ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഇനി മുതൽ എല്ലാ യൂസേഴ്സിൻ്റെ ഡാറ്റ അവർക്കൂടെ ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനാണ് അവർ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. ഇത് പെട്ടെന്നൊരു ദിവസം നമുക്കൊരു പോപ്പ് നോട്ടിഫിക്കേഷനായിട്ട് വരികയും അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വാട്സപ്പ് ഉപയോഗിക്കാനും, ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ വാട്സപ്പ് ഉപയോഗിക്കാനും പറ്റാത്ത രീതി ആവുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടത് ശരി തന്നെയാണ്. അപ്പം ചില വെബ്സൈറ്റുകളിലൊക്കെ ഇതിനെപ്പറ്റി ന്യൂസ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആ പോപ്പ് നോട്ടിഫിക്കേഷൻ്റെ ഒരു സ്ക്രീൻഷോട്ടും വെബ്സൈറ്റുകൾ വന്നിട്ടുണ്ട്. ഏകദേശം കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷനായി പോയി വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു യൂസറിൻ്റെ ഡാറ്റ അത് അവർക്കൂടെ ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ടുവന്ന് വളരെ മോശമായി പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണലായിട്ടൊരു അഭിപ്രായം. അപ്പോൾ ഇതുവരെ വാട്സപ്പിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും തീർച്ചയായും നിങ്ങളും ശ്രദ്ധിക്കുക, ഇങ്ങനൊരു വാട്സപ്പിലൊരു എന്താ പറയുക, പോപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക, അല്ലാത്തവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് സത്യം. അപ്പം ഈ പോളിസിയിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് അറിയില്ല. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നേക്കാം. കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ ഏകദേശം 50% യൂസ് ചെയ്ത് വാട്സപ്പ് ഉപേക്ഷിക്കാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും പെർസെൻറ്റേജ് യൂസേഴ്സ് നമുക്ക് വാട്സപ്പിന് ഇല്ലാതാകണം. അപ്പം ചിലപ്പോൾ ഇതിലെ മാറ്റം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് പോലെ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് സത്യം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങളൊന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ്. സൈനിങ് ഓഫ്.